നമസ്കാരം. യു പി ഇലക്ഷൻ, അതെ, യു പി ഇലക്ഷനാണ് വിഷയം. ഒപ്പം തന്നെ യു പിയിലെ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിൻ്റെ ഒരു പരാമർശം. അതാണ് നമ്മുടെ ഇവിടെ കേരളത്തിൽ ഇവിടെയുള്ള മാധ്യമങ്ങൾ കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് വലിയ വിവാദമായി കൊണ്ടു നടക്കുന്നത്. ഇവിടെ പ്രാദേശികമായിട്ട് അതിനെതിരെ ഇടതും വലതും ഒരുപോലെ തന്നെ പറയുമ്പോൾ, യഥാർത്ഥത്തിൽ ഇത് ദേശീയ തലത്തിൽ എങ്ങനെ ചർച്ച ചെയ്യപ്പെടുന്നു, അല്ലെങ്കിൽ BJP ഇത് എങ്ങനെ മാറ്റിയെടുക്കുന്നു എന്നതിനെ പറ്റിയാണ് നിങ്ങളോട് സംസാരിക്കാനുള്ളത്. എൻ്റെ കൂടെ ഇന്ന് ഞങ്ങളുടെ, അതായത് തത്വമയി ന്യൂസിൻ്റെ എഡിറ്റർ ഇൻ ചീഫ് ശ്രീ രാജേഷ് പിള്ള സാറാണ്. സാർ നമസ്കാരം. സാർ അറിഞ്ഞു കാണുമല്ലോ ഈ ഇങ്ങനെയൊരു സംഗതി, ഇവിടെ വലിയ വിഷയങ്ങൾ പ്രശ്നങ്ങളൊക്കെയാണ്. പക്ഷേ യഥാർത്ഥത്തിൽ ഇത് യോഗിക്കും BJPക്കും അവിടെ ഗുണമല്ലേ? അവിടെ ഗുണമായിരിക്കണം. കാരണം ഇതിനകത്ത് ഭയങ്കര ഒരു രസകരമായി, നമ്മുടെ കേരളത്തിൽ എത്രയോ രാഷ്ട്രീയ നേതാക്കന്മാർ ഇതിനു മുമ്പ് ഇത് വടക്കേ ഇന്ത്യയല്ല, ഇത് കേരളമാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്, പ്രസംഗിച്ചിട്ടുണ്ട് ഇല്ലേ? അപ്പോൾ അങ്ങനെ പ്രസംഗിച്ചിട്ടുണ്ട്, അപ്പോൾ അത് ഉടനെ വടക്കേ ഇന്ത്യക്കാരെ മുഴുവൻ അടച്ചാക്ഷേപിക്കുകയാണ് എന്നുള്ള ഒരു ആരോപണം അവിടുന്ന് ആരും ഉയർത്തിയിട്ടുമില്ല. ഒരുപക്ഷെ അവർ ശ്രദ്ധിച്ചിട്ടും ഉണ്ടാവില്ല. അവർ അതിനൊരു കാരണമുണ്ട്, മലയാളത്തിലായിരുന്നു. അതെ അതെ, മലയാളത്തിലായിരുന്നു. ഇപ്പോൾ അങ്ങനെയല്ല. അപ്പോൾ ഇത് യോഗി ആദിത്യനാഥ് പറഞ്ഞ ആ ഒരു പരാമർശത്തിന് കൃത്യമായ ഒരു പശ്ചാത്തലമുണ്ട്. അത് യോഗി ആദിത്യനാഥ് കേരളത്തിൻ്റെ വികസനത്തെക്കുറിച്ചോ കേരളത്തിൻ്റെ ആരോഗ്യരംഗത്തെക്കുറിച്ചോ ഇവിടെ കോവിഡിനെ നേരിട്ടതിനെക്കുറിച്ചോ ഒന്നുമല്ല പറഞ്ഞത്. കേരളം വളരെ മോശമായ ഒരു സംസ്ഥാനമാണെന്നും അല്ല പറഞ്ഞത്. കേരളത്തിലെ ജനങ്ങൾക്ക് പൈതൃകമില്ലെന്നോ അല്ലെങ്കിൽ കേരളത്തിലെ ജനങ്ങൾ മര്യാദഘട്ടവരാണെന്നോ ഒന്നും യോഗി ആദിത്യനാഥ് പറഞ്ഞിട്ടില്ല. അദ്ദേഹം ആകെക്കൂടെ പറഞ്ഞത് യു പിയിൽ ജനങ്ങൾ വോട്ട് ചെയ്യണം, നല്ല ബോധത്തോടെ BJPക്ക് വോട്ട് ചെയ്യണം, ചെയ്തില്ലെങ്കിൽ ഇത് കാശ്മീരും കേരളവും ബംഗാളും പോലെ ആകും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. സാർ, അപ്പോഴൊരു വിഷയമുണ്ട് ഇവിടെ. നമ്മുടെ മാധ്യമങ്ങൾ ബംഗാളും കാശ്മീരും കട്ട് ചെയ്തിട്ടാണ്. അതാണ്, അത് ഞാൻ അതിലേക്കാണ് വരുന്നത്. അപ്പോൾ അദ്ദേഹം ആ പറഞ്ഞതിൽ ഈ പറയുന്ന പട്ടിണിയോ മറ്റ് വിഷയങ്ങളോ ഒന്നുമല്ല, അദ്ദേഹം കൃത്യമായിട്ട് തീവ്രവാദത്തിൻ്റെ വിഷയമാണ് പറഞ്ഞത്. ഇത് അറിയാൻ വയ്യാത്തവരൊന്നുമല്ല കേരളത്തിലുള്ള മാധ്യമങ്ങളും കേരളത്തിലെ മുഖ്യമന്ത്രിയും ഇവരാരും, അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവും ഒക്കെ, അവർക്കെല്ലാം വിഷയം അറിയാം. പക്ഷേ ഇതൊരു തന്ത്രമാണ്. യു പിയിലെ യോഗി ആദിത്യനാഥും ഇതൊരു ആദിത്യനാഥിനും ഇതൊരു തന്ത്രമാണ്. കാരണം അദ്ദേഹം ഈ പ്രസ്താവന നടത്തുന്നത് പശ്ചിമ യു പിയിൽ ഇലക്ഷൻ്റെ ആദ്യഘട്ട വോട്ടിംഗ് തുടങ്ങുന്നതിൻ്റെ, അതായത് യു പി ഇലക്ഷൻ്റെ ആദ്യഘട്ട വോട്ടിംഗ് പശ്ചിമ യു പിയിലാണ്, അത് തുടങ്ങുന്നതിൻ്റെ തലേ ദിവസമാണ് അദ്ദേഹം ഈ ഒരു പ്രസ്താവന നടത്തുന്നത്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ രാഷ്ട്രീയം മാറ്റി നിർത്തി മാധ്യമപ്രവർത്തകരെന്നുള്ള നിലയിൽ നോക്കുമ്പോൾ അദ്ദേഹത്തിന് ഒരു ഹിന്ദു കൺസോളിഡേഷൻ ആവശ്യമാണ് അവിടെ. അതെന്തിനാണെന്നും കൂടെ ഞാൻ പറയാം. കാരണം യു പിയിലെ ബഹുഭൂരിപക്ഷം വരുന്ന ഹിന്ദു ജനതയെ, അവരെ ജാതിയുടെ അടിസ്ഥാനത്തിൽ വേർപിരിക്കാനും തമ്മി തല്ലിക്കാനുമുള്ള ശ്രമമാണ് അവിടെ പ്രതിപക്ഷങ്ങളെല്ലാം കഴിഞ്ഞ 4-5 വർഷങ്ങളായിട്ട് നടത്തിക്കൊണ്ടുവരുന്നത്. വികസനം പറയാൻ സമ്മതിക്കില്ല, ജാതി മാത്രം പറയാനാണ് അവർ താല്പര്യപ്പെടുന്നത്. അപ്പോൾ പക്ഷേ ഈ ജാതിക്കതീതമായി ഒരു വശത്ത് വികസനവും മറുവശത്ത് ഹിന്ദുത്വ ബോധവും കൊണ്ടുവന്നാണ് യു പിയിലെ ജനങ്ങളെ ഒരുമിപ്പിക്കാൻ യു പിയിലെ BJP ശ്രമിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം പറഞ്ഞത്. ഇതിൻ്റെ പശ്ചാത്തലം അതാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം പറഞ്ഞത്, നിങ്ങൾക്ക് സമാധാനമായിട്ട് ജീവിക്കണമെന്നുണ്ടെങ്കിൽ, കാശ്മീരും ബംഗാളും കേരളവും ആകണ്ട എന്നുണ്ടെങ്കിൽ നിങ്ങൾ BJPക്ക് വോട്ട് ചെയ്യുമെന്ന് അദ്ദേഹം പറഞ്ഞു. അത് അദ്ദേഹത്തിൻ്റെ തന്ത്രം. ഇവിടെ നമ്മുടെ മഹത്തായ കേരളത്തെ സംബന്ധിച്ചിടത്തോളം മുഖ്യമന്ത്രി തൊട്ട് ഇവിടുത്തെ ഏറ്റവും ചെറുകിട പത്രങ്ങൾ വരെ ഒറ്റയടിക്ക് ഇത് കേരളത്തിൻ്റെ അഭിമാനബോധത്തെ തകർത്തു എന്ന് പറയുമ്പോൾ ചിരിക്കാനല്ല പറ്റത്തില്ല. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്കും ഇതൊരു തന്ത്രമാണ്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടുത്തെ വലിയ പ്രാധാന്യമുള്ള വിഷയങ്ങളിൽ നിന്ന് രണ്ട് ദിവസം ഒന്ന് ശ്രദ്ധ മാറ്റി. ഇപ്പോൾ രണ്ട് ദിവസം മലയിൽ കുടുങ്ങിപ്പോയ ബാബു ഉണ്ടായിരുന്നു. അപ്പോൾ ബാബുവിനെ കഴിഞ്ഞപ്പോൾ മറ്റ് വിഷയങ്ങൾ, കേരളയിൽ ഉൾപ്പെടെ, ലോകായുക്ത ഉൾപ്പെടെ നിരവധി വിഷയങ്ങളുണ്ട്. ഇതിൽ നിന്നൊക്കെ ഒന്ന് മാറ്റി മലയാളിയെ ഒന്ന് ഇളക്കുക, ഇളക്കി ഒരു രണ്ട് ദിവസം വാർത്ത യോഗിക്കെതിരെ. ഇത് രാജ്യസഭയിലൊക്കെ ഉന്നയിച്ചു എന്നാണ് ഇന്ന് വാർത്തയെ കണ്ടത്. ബ്രിട്ടാസ് അത്രയ്ക്ക് എന്ത് വിഷയമാണ് ഇതിനകത്തുള്ളത്? കൃത്യമായി പുള്ളി പറഞ്ഞ് കാശ്മീരും ബംഗാളും കേരളവും ആകണ്ട എന്നുണ്ടെങ്കിൽ നിങ്ങൾ യു പി വോട്ട് ചെയ്യും. ഈ മൂന്ന് സംസ്ഥാനങ്ങളും തീവ്രവാദവുമായിട്ട് ഇസ്ലാമിക തീവ്രവാദത്തിൻ്റെ ഒരു വലിയ ഇരകളാണ്, അതിനകത്ത് യാതൊരു സംശയവുമില്ല. സാർ, ഇത് ഇപ്പം സാർ പറഞ്ഞ ബ്രിട്ടാസ് രാജ്യസഭയെ ഉന്നയിച്ചിരുന്നു, യഥാർത്ഥത്തിൽ ഉന്നയിക്കാൻ ശ്രമിച്ചു, അനുമതി ലഭിച്ചില്ല. ശ്രമിച്ചാൽ അത് കേരളത്തിലല്ലേ ശരിക്കും അത് നെഗറ്റീവായിട്ട് ഭവിക്കുക? കാരണം തീർച്ചയായിട്ടും അതിനകത്ത് വേറൊരു വിഷയമുണ്ട്. അപ്പോൾ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ, അതുകൊണ്ടാണ് പലരും പറയുന്നത് യോഗി ആദിത്യനാഥ് ഇട്ട ചൂണ്ടയിൽ ഒന്നടങ്കം എല്ലാവരും കൊത്തി എന്നുള്ളതാണ്.
ഇപ്പോൾ ഹിന്ദുസ്ഥാൻ ടൈംസിൻ്റെ ഇപ്പം നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഹിന്ദുസ്ഥാൻ ടൈംസിൻ്റെ ഒരു റിപ്പോർട്ട് ഞാൻ വായിക്കുമായിരുന്നു. ഒരു അനാലിസിസ് ഉണ്ട്, അതായത് നാഷണൽ ഫാമിലി ഹെൽത്ത് സർവേ. ഇത് 2019-2021 സർവേ ആണ് പറയുന്നത്. ഇത് 21 ഇൻഡിക്കേറ്റേഴ്സാണ് കിടക്കുന്നത്. 21 വിഷയങ്ങൾ എടുത്തിട്ടാണ് ഇവർ ഈ സർവേയിലെ വികസനം നോക്കുന്നത്. ഇതിൽ 2-3 കാര്യങ്ങളിൽ ഇപ്പോൾ തന്നെ യു പി മുമ്പിലാണ്. എന്ന് മാത്രമല്ല, ഇതിന് മുമ്പുണ്ടായിരുന്ന ഒരു സർവേ ഉണ്ട്. ആ സർവേ 2017-ലോ മറ്റോ ആണ്. അപ്പോൾ ആ സർവേ വെച്ച് നോക്കിയാൽ ഈ 21 ഫാക്ടേഴ്സിലും, അത് വളരെ ശ്രദ്ധിച്ച് കേൾക്കണം, 21 പാരാമീറ്റേഴ്സാണ് വെച്ചിരിക്കുന്നത്. ഈ 21 പാരാമീറ്റേഴ്സിലും ഡെവലപ്മെൻ്റ് ഉണ്ടായിട്ടുള്ള സംസ്ഥാനം യു പി ആണ്. ഇതിൽ 2-3 പാരാമീറ്റേഴ്സിൽ കേരളമായി തട്ടിച്ച് നോക്കുമ്പോൾ ഇപ്പോൾ തന്നെ യു പി മുന്നിലാണ്. അതിൽ പെൺകുട്ടികൾക്കെതിരെയുള്ള സെക്ഷുവൽ ഹറാസ്മെൻ്റ് ഉൾപ്പെടെയുള്ള വിഷയങ്ങളാണ് പറയുന്നത്. അപ്പോൾ യു പി വളരെ, യു പി എവിടെ കിടന്ന യു പി ആണ്. യു പി ബി ജെ പി അല്ല ഭരിച്ചിരുന്നത്. യു പി എവിടെ കിടന്ന ബി ജെ പിയെ, അല്ല എവിടെ കിടന്ന സംസ്ഥാനത്തെ, ബി ജെ പി ഭരണത്തിന് ശേഷം 2017 ശേഷം ഇത് മുന്നോട്ട് വരുന്ന കാഴ്ച തന്നെയാണ് കാണുന്നത്. ഇതെല്ലാം ഒറ്റ അടിക്ക് ചർച്ചയാക്കാൻ യോഗിക്ക് സാധിക്കുകയും ചെയ്തു. ആ ചർച്ചയിലേക്ക് ഇവരെല്ലാം വീണു പോവുകയും ചെയ്തിട്ടുണ്ട്. ശരിക്കും അത് വലിയൊരു തന്ത്രം തന്നെയായിരുന്നു എന്ന് പറയാം അല്ലേ? വലിയ തന്ത്രം. കാരണം ഇപ്പോൾ രാജേഷ്ജി ഉൾപ്പെടെ നമ്മളെല്ലാവരും കാണുന്ന മലയാള മാധ്യമങ്ങളിലെ ചർച്ചയല്ല ദേശീയ തലത്തിൽ നടക്കുന്നത്. ട്വിറ്ററിലൊക്കെ നിങ്ങൾ കയറി നോക്കണം. ട്വിറ്ററിലൊക്കെ ആൾക്കാരിങ്ങനെ കൃത്യമായിട്ട് അനലൈസ് ചെയ്യുകയാണ് കേരളത്തിൻ്റെ ഭീകരവാദത്തിൻ്റെയും തീവ്രവാദത്തിൻ്റെയും ചരിത്രം. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള പോലെ 2006 ശ്രീ അങ്ങ് ഹിമാലയത്തിൽ പാകിസ്ഥാൻ അതിർത്തിയിൽ ചെന്ന് നമ്മുടെ ഇന്ത്യൻ ആർമിയുടെ വെടികൊണ്ട് വീണ ഏക ഇന്ത്യക്കാർ, കാശ്മീരികളല്ലാത്ത ഇന്ത്യക്കാർ അത് കേരളത്തിൽ നിന്നുള്ളവരാണ്. ഞാൻ തന്നെ ഈ അൽഖ്വയ്ദയുടെ ഒരു വിഭാഗമായ അൽ നുസ്രയിൽ അബൂ താഹിർ എന്ന മലയാളി ചെന്ന് പെട്ടിട്ടുണ്ട് എന്ന് കേരളത്തിൽ ആദ്യമായി റിപ്പോർട്ട് ചെയ്ത മാധ്യമപ്രവർത്തകനാണ് ഞാൻ. അന്ന് എല്ലാവരും നമ്മളെ കളിയാക്കുമായിരുന്നു. അൽ ഖ്വയ്ദയിലും ISലും ഒക്കെ മലയാളികളൊന്ന് ചോദിച്ച് കളിയാക്കി, നിങ്ങൾ ആവശ്യമില്ലാതെ ഒരു ബഹളം ഉണ്ടാക്കുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇപ്പോൾ 2 വർഷത്തിന് ശേഷമാണ് അത് മറ്റു മാധ്യമങ്ങൾ ഏറ്റെടുക്കാൻ പോലും തയ്യാറായത്. അപ്പോൾ ഇതിനെയൊക്കെ നമ്മൾ നിഷേധിക്കുകയാണ്. ഇവിടെയൊക്കെ എല്ലാം സുന്ദരമാണ് എന്ന് നമ്മൾ നടിക്കുകയാണ്. ശരിക്കും കേരളത്തിൽ ഭീകരവാദത്തിന്, ആഗോള ഇസ്ലാമിക ഭീകരവാദത്തിന് വലിയ വേരോട്ടമുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതുതന്നെയാണ് യോഗി ഉദ്ദേശിച്ചത്. നമ്മുടെ മുഖ്യമന്ത്രി തന്നെ തുറന്ന് സമ്മതിച്ചല്ലേ 100-ഓളം പേർ ISൽ പോയെന്ന്? മുഖ്യമന്ത്രി തുറന്ന് സമ്മതിച്ചാണ്. ഇസ്ലാമിക ഭീകരവാദം കേരളത്തിൽ വളരുന്നതിൻ്റെ ആ ഒരു ഭീകരതയെക്കുറിച്ച്, അപകടത്തെക്കുറിച്ച് മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദൻ പറഞ്ഞിട്ടുണ്ട്. AK ആൻ്റണി മറ്റൊരു തരത്തിൽ ഇത് സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവരെല്ലാം പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അതുതന്നെയാണ് ഇന്ന് യോഗി ആദിത്യനാഥ് പറഞ്ഞത്, അല്ലെങ്കിൽ അദ്ദേഹം UPയിലെ ജനങ്ങളോട് ചൂണ്ടിക്കാണിക്കാൻ ശ്രമിച്ചത്. അതിൽ ഇത്ര വലിയ ബഹളം എന്തിനാണെന്ന് മനസ്സിലാവും. അദ്ദേഹത്തിന് കുറച്ചുകൂടി എളുപ്പമല്ലേ സാർ? ഇപ്പം അദ്ദേഹത്തിൻ്റെ സംസ്ഥാനത്ത് ജയിലിൽ കിടക്കുന്ന ഒരു മലയാളിയുണ്ട്. അതെ, സിദ്ദിഖാപ്പൻ മാധ്യമപ്രവർത്തകനാണ്. അദ്ദേഹം ഈ പറയുന്ന പോലെ ഇതിനുവേണ്ടി PFIയുടെ ഭാഗമായിട്ട് അദ്ദേഹം അവിടെ പോയതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള നിരവധി ഉദാഹരണങ്ങൾ അവിടെ ഉണ്ട്. ഒരു പക്ഷേ ഈ വാർത്തകളെല്ലാം UPയിലുള്ള ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം കേരളം മറ്റൊരു കാശ്മീരാകുന്നു എന്നുള്ളൊരു ഫീലിംഗ് അവർക്കും ഉണ്ടാക്കിയിട്ടുണ്ടാവും. അതുതന്നെയാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കാൻ ശ്രമിച്ചത്. ഇലക്ഷനാണ്, ഇലക്ഷൻ സമയത്ത് സ്വന്തം ജനങ്ങളെ, സ്വന്തം പാർട്ടിക്ക് വേണ്ടി വോട്ട് ചെയ്യിക്കാൻ ശ്രമിക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവ് ചില കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാണിക്കും, ചില ഭീഷണികളിൽ ചൂണ്ടിക്കാണിക്കും. അത് നമ്മൾക്ക് ഈ പറയുന്ന പോലെ നമ്മളുടെ അഭിമാനബോധത്തെ എങ്ങനെ ബാധിക്കുമെന്ന് എനിക്ക് മനസ്സിലാവുന്നു. ശരിക്കും അഭിമാനബോധത്തെ ബാധിക്കണമെന്നുണ്ടായിരുന്നെങ്കിൽ നമ്മൾ അത് കാണിക്കേണ്ടത് ഈ പറയുന്ന 100 പേരോളം ISI പോയി എന്ന് പറഞ്ഞപ്പോൾ നമുക്ക് അഭിമാനക്ഷത ഉണ്ടാവേണ്ടതായിരുന്നു അല്ലേ? അഫ്ഗാനിസ്ഥാനിലും പാകിസ്ഥാനിലും നടന്ന ചാവേർ ആക്രമണങ്ങളിൽ ചാവേറായി പൊട്ടിത്തെറിച്ചത് മലയാളികളാണ് എന്ന് പറയുമ്പോൾ നമുക്ക് അഭിമാനക്ഷത ഉണ്ടാവേണ്ടതായിരുന്നു. ഇവിടുന്നുള്ള അവിടെ എവിടെയും ആറ്റുകാലും തിരുവനന്തപുരത്ത് ആറ്റുകാലിൽ നിന്നൊക്കെ ഉള്ള ഒരു പെൺകുട്ടി സിറിയയിലും അല്ലെങ്കിൽ അഫ്ഗാനിസ്ഥാനിലും ഒക്കെ പോയി പെട്ടു എന്ന് പറയുമ്പോൾ അതിന് സാഹചര്യം ഉണ്ടാക്കിയത് നമ്മുടെ കേരളത്തിലാണ്. അതുകൊണ്ട് നമുക്കൊരു അഭിമാനക്ഷതമോ അല്ലെങ്കിൽ നാണക്കേടോ തോന്നേണ്ടതായിരുന്നു. ഇതിലൊന്നും നമുക്ക് തോന്നില്ല. ഒരു പ്രൊഫസറെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ പേരിൽ അയാളുടെ കൈ വെട്ടിയപ്പോഴും നമുക്കൊരു നാണക്കേടും ഉണ്ടായിട്ട്. പിന്നെ 5 പേരല്ലേ വെടിയേറ്റ് മരിച്ചത്? 5 പേര്. ചേകന്നൂർ മൗലവി എവിടെയെന്ന് ഇപ്പോഴും അറിയത്തില്ല. അദ്ദേഹത്തിൻ്റെ മരണത്തിന് പിന്നിൽ ചിലരുടെയൊക്കെ കൈകൾ സംശയിക്കപ്പെടുന്നുണ്ട്. അവരൊക്കെ ഇന്നും മാന്യന്മാരായിട്ട് ഈ നാട്ടിൽ ജീവിക്കുന്നുണ്ട്. അതിലും നമുക്ക് യാതൊരു അഭിമാനം. മാറാട് കലാപം, മദനി, ഇങ്ങനെ നിരവധി വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈ ഒരു പർട്ടി, അതെ, തടിയൻ്റെ അവിടെ നസീർ, അയാളെ ലഷ്കർ-ഇ-തൈബയുടെയൊക്കെ കമാൻഡർ ആണെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിലൊന്നും
നമുക്ക് ഒരു അഭിമാനക്ഷതമോ അല്ലെങ്കിൽ നമുക്കൊരു ആശങ്കയോ തോന്നുന്നില്ല. യോഗി ആദിത്യനാഥ് കൃത്യമായിട്ട് അവിടെ ഒന്ന് തൊട്ടപ്പോഴാണ് എല്ലാവർക്കും പെട്ടെന്ന് അഭിമാനബോധം വരുന്നത്. അതെങ്ങനെ ശരിയാകുന്നത്? ചുരുക്കി പറഞ്ഞാൽ യോഗി ശരിക്കും സ്കോർ ചെയ്യുകയാണ് ചെയ്തത് തിരഞ്ഞെടുപ്പ് കാലത്ത്. യോഗി തീർച്ചയായിട്ടും ഈ വിഷയത്തിൽ ഒരു ചൂണ്ടയിട്ടു. ആ ചൂണ്ടയിൽ കൃത്യമായി സകലരും കയറിക്കൊത്തി. ഇപ്പോൾ യു പി യുടെയും കേരളത്തിൻ്റെയും വികസനത്തിൻ്റെ ഇൻഡെക്സും മറ്റ് കാര്യങ്ങളും ഉൾപ്പെടെ 1000 വിഷയങ്ങൾ ചർച്ചയാകുകയും ചെയ്തു. അതോടൊപ്പം കേരളത്തിലെ തീവ്രവാദ പ്രവർത്തനങ്ങളുടെ ഒരു വിഷയം ദേശീയ തലത്തിൽ ഒരിക്കൽ കൂടി ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാനും ഇത് സഹായിച്ചിട്ടുണ്ട്. നമ്മുടെ മാധ്യമങ്ങൾ ഒരുപാട് കോലാഹലങ്ങൾ കാണിക്കുന്നുണ്ട് ഈ ഒരു വിഷയം വെച്ചിട്ട്. യാഥാർത്ഥ്യം എന്തെന്ന് നമ്മൾ മനസ്സിലാക്കണം. സ്വാതന്ത്ര്യം ലഭിക്കുന്ന സമയത്ത് നമ്മുടെ സാക്ഷരത എന്നത് 48% വെറും 10% യു പിയിൽ. ആ യു പിയിൽ ഒരു കാലത്ത് 83 MLA, അതായത് ഇടത് MLA, അവിടെ ഇന്നവർ പേരിന് പോലുമില്ല എന്ന, ഒരു പഞ്ചായത്ത് മെമ്പർ പോലുമില്ല എന്ന അവസ്ഥയിലെത്തിയിരിക്കുന്നു. നമ്മുടെ പ്രധാനമന്ത്രിയുടെ മണ്ഡലം വാരണാസി, അവിടുത്തെ MP ഒരു കാലത്ത് ഇടതുപക്ഷക്കാരനായിരുന്നു. ഇവിടുത്തെ മേന്മകളൊക്കെ ഞങ്ങൾ ഉണ്ടാക്കി അല്ലെങ്കിൽ ഞങ്ങൾ കൊണ്ടുവന്നതാണ് എന്നാണ് ഇടതുപക്ഷം പറഞ്ഞുകൊണ്ടിരുന്നത്. യഥാർത്ഥത്തിൽ അങ്ങനെയൊന്നും ആയിരുന്നില്ല. ഇവിടെ കേരളത്തെപ്പറ്റി യോഗി ആദിത്യനാഥ് ഒരു പരാമർശം നടത്തിയപ്പോൾ ഇടതും വലതും ഒരുപോലെ അതിനെതിരെ വരാൻ കാരണം അവർ രണ്ടുപേരും ഈ കേരളത്തിലെ ഈ അവസ്ഥയ്ക്ക് ഉത്തരവാദികളാണ് അല്ലേ? അതുകൊണ്ടാണ്. തീർച്ചയായിട്ടും അതെന്തായാലും ഒരു വലിയ ചർച്ചാ വിഷയമായത് നല്ലത് തന്നെയാണ്. അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ ഈ പ്രാദേശികമായിട്ട് കേരളത്തിൽ ഒരുപക്ഷെ ഇവർക്ക് ഒരു അപ്പർഹാൻഡ് കിട്ടിയിരിക്കാം, പക്ഷേ ദേശീയ തലത്തിൽ അല്ല. അത് ഹിന്ദിയിലും ഇംഗ്ലീഷിലും ഒക്കെ ഇത് ട്വീറ്റ് ചെയ്തു, ഏറ്റവും മണ്ടതരമായി പോയല്ലേ സാർ? ട്വീറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നാച്ചുറലി അത് മുൻപത്തെ പോലെ വല്ല മലയാളത്തിൽ തള്ളിയാൽ പോയ മതിയായിരുന്നു അല്ലേ? അത് അതായത് നിങ്ങളൊക്കെ കണ്ടു കാണും, ആരോഗ്യരംഗത്ത് നമ്പർ 1 ആണെന്നാണ് നമ്മുടെ മുഖ്യമന്ത്രി പോലും പറയുന്നത്. അദ്ദേഹത്തിനോട് ഒരൊറ്റ മറുപടിയിൽ അദ്ദേഹത്തിന് അതിന് റിപ്ലൈ ഇല്ലാതായിപ്പോയി. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇതൊക്കെ പറയുന്ന നമ്മൾ സംസ്ഥാന വിരുദ്ധരൊന്നും അല്ല. തീർച്ചയായിട്ടും മലയാളി എന്നുള്ള നിലയിലും ഇന്ത്യക്കാരൻ എന്നുള്ള നിലയിലും ഏറ്റവും അഭിമാനമുള്ളവർ തന്നെയാണ്, നമ്മുടെ ഭാഷയും നമ്മുടെ പൈതൃകവും ഒക്കെ. പക്ഷേ ഈ നമ്മുടെ ഭാഷ, നമ്മുടെ പൈതൃകം, നമ്മളുടെ വികസന നേട്ടങ്ങൾ, നമ്മളുടെ വികസനത്തിൻ്റെ ഒരു ചരിത്രം, മലയാള പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം കൊടുക്കുക എന്നുള്ള മഹത്തായ കാര്യം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ നമ്മളുടെ ഒരു വലിയ ചരിത്രം, ആ ചരിത്രം ഏതെങ്കിലും ഒരു പ്രസ്ഥാനത്തിൻ്റെയോ ഏതെങ്കിലും ഒരു മുന്നണിയുടെയോ തൊഴുത്തിക്കൊണ്ട് കെട്ടാൻ ശ്രമിക്കുമ്പോഴാണ് നമുക്ക് ബുദ്ധിമുട്ടാകുന്നത്. അവരുടെ ഒന്നും നേട്ടമല്ല അത്. ഇവിടെ ചട്ടമ്പി സ്വാമി, ശ്രീനാരായണ ഗുരുദേവൻ ഉൾപ്പെടെ, അയ്യാഗുരു, ഇവരൊക്കെ ഉൾപ്പെടെയുള്ളവർ നടത്തിയ വലിയ വിപ്ലവങ്ങളുടെ, വലിയ സാമൂഹിക പരിവർത്തനത്തിൻ്റെ ഭാഗമായിട്ടുണ്ടായ മാറ്റങ്ങളാണത്. ഒരു പക്ഷേ ഇടതുപക്ഷം അതിൻ്റെ ക്രെഡിറ്റ് എടുക്കുകയല്ല, അതിൻ്റെ കൊയ്യുന്ന സമയമായപ്പോൾ അത് ഇടതുപക്ഷത്തിൻ്റെ കയ്യിലേക്ക് എത്തി എന്നുള്ളതേ ഉള്ളൂ. അതും തെറ്റില്ല. പക്ഷേ ഇത് ആവശ്യമില്ലാത്ത വിഷയങ്ങളിൽ ഇവർ ഈ അഭിമാനബോധം കൊണ്ടുവരുമ്പോഴാണ് ഇതെല്ലാം ചോദ്യം ചെയ്യപ്പെടുന്നത്. ഇപ്പം എന്തായാലും യോഗി അങ്ങനെ ഒരു അവസരമാണ് ഉണ്ടാക്കിയത്. ഇതെല്ലാവരും നമ്മളെല്ലാവരും ആത്യന്തികമായി ഭാരതീയരാണ് എന്ന ഒരു ബോധം വന്നാൽ, ഇതേപോലെ നമ്മൾ മാധ്യമങ്ങൾ പടച്ചുവിടുന്ന ഈ ഇതുപോലുള്ള കെണികളിലൊന്നും ചെന്ന് പെട്ട് പ്രാദേശികവാദമൊക്കെ ഇങ്ങനെ ഉയർത്തിക്കൊണ്ട് വരാതെ നമ്മൾ ഇന്ത്യക്കാരാണ് എന്ന് തോന്നലുണ്ടായാൽ, ഇപ്പോൾ യോഗി പറഞ്ഞ കാര്യത്തിൽ യഥാർത്ഥത്തിൽ അതിൻ്റെ യഥാർത്ഥ കാരണം ഓർത്ത് നമ്മൾ തലകുലിക്കുകയാണ് ചെയ്യേണ്ടത്. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും.